നമസ്കാരം കഴിഞ്ഞ ദിവസം ഐ എസ് ആർഒയുടെ നോക്കുകൂലി അതായത് പത്ത് ലക്ഷം രൂപ നോക്കുകൂലി ചോദിച്ചത് വലിയ വാർത്തയായി സമൂഹത്തിൻ്റെ നാനാ വശത്തു നിന്നും അതിനിശ്ചിതമായിട്ടുള്ള വിമർശനമൊക്കെ അതിനെതിരെ ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളികൾ വിചാരിച്ചിരിക്കുന്നത് ഇതേത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക സംഘടനയായിട്ടുള്ള ഉദാഹരണത്തിന് സി എ ടി ഒ ബി എം എസ് ഒ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സംഘടന പോലുള്ളവരൊക്കെയാണ് ഈ നോക്കുകൂലി ചോദിച്ചത് എന്നാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അവർക്കൊക്കെ ഒരുപക്ഷെ അതിൽ ചെറിയ പങ്കുണ്ടായിരിക്കാം പക്ഷേ അതിൻ്റെ മുന്നിൽ നിന്നത് അവിടെ തന്നെയുള്ള ഒരു സംഘടിത മത വിഭാഗമാണ് ഇവർ മിക്കവാറും സമയങ്ങളിൽ ഇങ്ങനെയാണ് അത് വലിയ ഒരു സംഘടിതാ വിഭാഗമാണ് അവരുടെ ഏരിയകളിൽ അപ്പോൾ അവരുടെ മത മേലധ്യക്ഷൻ എന്ത് പറയുന്നോ അതിൻ്റെ ഒപ്പം അതിൻ്റെ ശരിയോ തെറ്റോ ഒന്നും നോക്കാതെ നിൽക്കുന്നവരാണ് പക്ഷേ ഇവർക്ക് അറിയാൻ വേണ്ടി ഇനി ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നു നിങ്ങൾക്ക് പുറത്തുള്ളവർ അതായത് നിങ്ങളുടെ പ്രദേശത്തിന് വെളിയിലുള്ളവർ എല്ലാവരും മണ്ടന്മാരാണ് എന്ന് ധരിക്കരുത് അന്നം കഴിക്കുന്നവരുണ്ട് നിങ്ങൾ കുറേ കാലമായിട്ട് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടുത്തെ അന്വേഷണ ഏജൻസികളും അതേപോലെ തന്നെ മാധ്യമങ്ങളുമൊക്കെ വളരെ ക്ലോസ് ആയിട്ട് തന്നെ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിരവധി കാരണങ്ങളുണ്ട് ഇത് പറയാനുള്ളത് ഒന്നാമത്തെ ഉദാഹരണമായിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി വീണ്ടും അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ഇടയലേഖനം ഇറക്കുമുണ്ടായി ഒപ്പം തന്നെ നിങ്ങളുടെ ആരാധനാലയങ്ങളിൽ പള്ളികളിൽ ഒരു പ്രാർത്ഥന വെക്കുകയുണ്ടായി സാധാരണ രീതിയിൽ ഞായറാഴ്ച നടക്കേണ്ട പ്രാർത്ഥന നിങ്ങൾ നടത്തിയത് വെള്ളിയാഴ്ചയാണ് അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് മോദി ജയിക്കാനോ തോക്കാനോ ഒക്കെ ആർക്കും പ്രാർത്ഥിക്കാം വോട്ട് ചെയ്യാം അതിനൊന്നും ഒരു പ്രശ്നമില്ല തിരഞ്ഞെടുത്ത ദിവസം വെള്ളിയാഴ്ചയാണ് ഒരു നിശ്ചിത സമയം വെച്ചിട്ടുണ്ട് ഇനിയാണ് ഈ കഥയിലെ ടിസ്റ്റ് അതേ ദിവസം അതേ വെള്ളിയാഴ്ച അതേ സമയം തന്നെ പാകിസ്ഥാനിലെ മുസ്ലിം പള്ളികളിലും ഇതേ കാര്യം പറഞ്ഞു തന്നെ പ്രാർത്ഥന വെച്ചിരിക്കുന്നു ഒന്ന് ഓർത്ത് നോക്കുക പാകിസ്ഥാനിലെ മുസ്ലിം പള്ളികളിൽ മോദി വീണ്ടും അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥന നടക്കുമ്പോൾ ഇങ്ങ് ഇന്ത്യയുടെ ഇങ്ങേയറ്റത്തുള്ള കേരളത്തിലെ ഒരു വിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങളിൽ ഞായറാഴ്ച നടക്കേണ്ട പ്രാർത്ഥനകൾ മാറ്റി വെള്ളിയാഴ്ചയാക്കി പാകിസ്ഥാനിൽ നടക്കുന്ന അതേ സമയം അതേ ദിവസം അതേ കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ പ്രാർത്ഥന നടത്തുന്നു യാദർച്ഛ്യം എന്ന് പറയാനാകുമോ കഴിഞ്ഞില്ല ഇനിയുമുണ്ട് ശ്രീലങ്കയിലെ ക്രിസ്ത്യൻ പള്ളി ഐ എസ് തീവ്രവാദി ബോംബ് വെച്ച് നശിപ്പിച്ച് ഏകദേശം ഇരുന്നൂറിനടുത്ത് ആളുകളെ കൊന്നപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലും ക്രിസ്ത്യാനികൾക്കിടയിൽ ഈ ഐ എസ് അനുകൂലികളായിട്ടുള്ള മുസ്ലിങ്ങളോട് ഒരു വിരോധം ഉണ്ടാവും ഉണ്ടാവണം അപ്പോൾ അത് തണുപ്പിക്കാൻ വേണ്ടി ആദ്യം ചാടി ചാടിയിറങ്ങിയത് ഈ കൂട്ടരുടെ നേതാവാണ് അല്ലെങ്കിൽ മത അധ്യക്ഷനാണ് കൂട്ടിനാരൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നറിയാമോ എസ് ഡി പി യുടെ നേതാക്കന്മാർ ജമാത്തയുടെ നേതാക്കന്മാർ എന്നിട്ട് ഇവരെല്ലാവരോട് കൂടി പാളയം രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുന്നിൽ ഒരു പ്രകർശനമൊക്കെ നടത്തുകയുണ്ടായി ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിന് ഐക്യം പ്രഖ്യാപിക്കുകയൊക്കെ ഉണ്ടായി രണ്ടാമത്തെ കാര്യം കൂടംകുളം കേട്ടിട്ടുണ്ടാവുമല്ലോ അവിടെ ഇതുപോലുള്ള കൂടംകുളം ആണവനിലയും വരാൻ നേരത്ത് സംഭവശ്ശേരിയാണ് അതിനെപ്പറ്റി പഠിക്കുകയും വേണ്ടപ്പെട്ടവർ പറഞ്ഞതിന് ശേഷമാണ് അവിടെ ആണവനിലയൊക്കെ വന്നത് അതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാക്കി കുറേ ഇടത് ലിബറലുകളുമൊക്കെ അതിൻ്റെ ഒപ്പം ചേർന്നു പക്ഷേ ജനങ്ങൾക്ക് രാജ്യത്തിന് എന്തൊക്കെ പുരോഗതി ഉണ്ടാകുന്ന എന്തൊക്കെ സംഗതികൾ ഇവരുടെ സ്വാധീനമുള്ള മേഖലകളിൽ വരുന്നോ അതിനൊക്കെ എപ്പോഴും ഇവർ തടസ്സം നിൽക്കാറുണ്ട് അപ്പോൾ മറുത്തു പറയാൻ ഒരു തുമ്പ റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ കാര്യം പറയാനുണ്ടായിരിക്കാം പക്ഷേ അത് പത്തറുപത് വർഷത്തിന് മുമ്പാണ് അന്നത്തെ മത മേലധ്യക്ഷന്മാരല്ല ഇപ്പോഴുള്ളത് ഇപ്പോഴുള്ളവർക്ക് ചില സങ്കുചിത താല്പര്യമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇനി ഇപ്പോഴത്തെ പ്രശ്നം പണ്ട് തുമ്പ റോക്കറ്റ് വിക്ഷേപണത്തിന് സ്ഥലം കൊടുത്തു അന്ന് അതിന് പകരമായിട്ട് വേറെ സ്ഥലം കൊടുത്തു അവിടെ പള്ളിയൊക്കെ വന്നു അന്ന് കൊടുത്തതിന് പകരമായിട്ട് ഇന്ന് ജോലി വേണം മറ്റു പല കാര്യങ്ങളും വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇന്നലെ ഈ നാടകങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് പക്ഷേ ഐ എസ് ആർ ഈ രാജ്യത്തിന് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ഇവിടെ ബോധമുള്ള എല്ലാവർക്കും അറിയാം അതേപോലുള്ള ഒരു സ്ഥാപനത്തിനോട് ഒരു ലോജിക്കും ഇല്ലാതെ ചെന്ന് നോക്കുകൂലിയായിട്ട് പത്ത് ലക്ഷം വേണം എന്നൊക്കെ പറയുമ്പോൾ ഇതിന് വെളിയിലും ആളുകൾ ഇത് കാണുന്നുണ്ട് എന്ന ശ്രദ്ധ വേണം ഒപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾക്കറിയാം ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കറിയാം എല്ലാവരും ഒന്നും അത് പറയണമെന്നില്ല പക്ഷേ ഞങ്ങളെ പോലെയുള്ള കുറച്ച് ഓൺലൈൻ ചാനലുകളുണ്ട് ഞങ്ങൾക്കറിയാം മറ്റുള്ളവരെ പോലെ നട്ടള്ളി വളഞ്ഞവരല്ല ഭയമില്ല ഞങ്ങളത് പറയും ഇപ്പോൾ വരെ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ഒരു സമുദായത്തിൻ്റെയും പേര് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ബാക്കിയുള്ള എല്ലാവരും മണ്ടന്മാരാണ് എന്ന് നിങ്ങൾ കരുതരുത് നിങ്ങൾ ചെയ്ത കുറേ കാര്യങ്ങൾ അവിടെ അങ്ങനെ കിടപ്പുണ്ട് ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ നിലകൊള്ളേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് രാജ്യ വിരുദ്ധർക്കൊപ്പമോ അതോ രാജ്യത്തിനൊപ്പമോ അതാണ് ചോദ്യം ഉത്തരം തരേണ്ടത് നിങ്ങളാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്